ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസുള്ള സീതപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ പളുപ്പൊക്കെ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇതിൻ്റെ പള്പ്പൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തിടണം എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്ക് ഇതിൻ്റെ സീഡൊക്കെ വേറെ തന്നെ വന്ന് നിന്നിട്ടുണ്ടാവും അതൊക്കെ മാറ്റിയിട്ട് നമുക്കിതിൻ്റെ പൾപ്പ് മാത്രം എടുക്കാൻ കിട്ടും അപ്പം ഞാനിതിൻ്റെ പള്പൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിപ്പം മൂന്ന് സീതപ്പഴത്തിന് ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കവറ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മധുരം വേണ്ട വേണ്ടയെന്നുള്ളവർ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഒരു അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഏകദേശം അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് നിർത്താതെ ബീറ്റ് ചെയ്യണം പിന്നെ ഞാനിതിപ്പം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബ്ലേഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം ഇതങ്ങനെ സ്റ്റിഫ് ആയിട്ട് വരുവോം ചെയ്യില്ല അതുകൊണ്ടാണ് ഒരു ബ്ലേഡ് മാത്രം ഇട്ടത് രണ്ടെണ്ണം ഇട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പൾപ്പ് നല്ല ക്രീമിയായിട്ടൊന്നും ഉണ്ടാവില്ല അതിൽ സീതപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ ചെറിയ പേർഷനൊക്കെ കടിക്കാനുണ്ടാവും നല്ല ആയിട്ട് കടിക്കാനൊന്നും വേണ്ടാന്നുള്ളവർക്ക് നമ്മുടെ പൾപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുത്താൽ മതി അപ്പം നല്ല ക്രീമി പരുവത്തിലായി കിട്ടും അപ്പോൾ ഇനി ആ പൾപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്യാം പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തണുപ്പിക്കാതെ നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ എന്തായാലും ഒരു തണുപ്പ് തണുപ്പുണ്ടാകുമല്ലോ ആ ഒരു തണുപ്പിൽ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇവിടെ കുറച്ച് കാശ്മീ നട്ട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ആ ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്